ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഓസ്ലോയിൽ തന്നെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള വിഗലൻഡ് സ്കൾപ്ചർ പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശരിക്കും ഇത് പഴയ വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ ഓസ്ലോയിൽ സ്പ്രിംഗ് ആണ് ക്ലൈമറ്റ്. ശരിക്കും ഈ വിൻ്ററൊക്കെ കഴിഞ്ഞ്, സ്നോ ഒക്കെ കഴിഞ്ഞ്, ഇലകളൊക്കെ ഇങ്ങനെ തളിർത്ത് വരുന്ന ആ ഒരു ടൈമാണ്. പക്ഷേ ഈ വീഡിയോ പഴയതാണ്, ഇത് ഓട്ടത്തിലെടുത്താണ്. കാരണം അവിടെ വലിയ പാർക്കാണ്, നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓട്ടത്തിൽ അവിടെ പോയാൽ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇതാണ് സ്കൾപ്ചർ പാർക്കിൻ്റെ എൻട്രൻസിലുള്ള വ്യൂ ആണിത്. രണ്ട് സൈഡും ഈ സ്കൾ ആ ഏറ്റവും അറ്റത്ത് കാണുന്ന സ്കൾപ്ചറിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ പാർക്കാണ്. നമുക്ക് ഫ്രീ ടൈം നടക്കാം, സൈക്കിള് ചെയ്യാം, അങ്ങനെ ഒരു ഫ്രീ ടൈം ശരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണിത്. നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ടെലഫോൺ ബൂത്ത്. ഭയങ്കര സ്പെഷ്യലാണ്, നല്ല റെഡ് കളറൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ. ഓസ്ലോയിലെ പല ഏരിയയിലും, ഓസ്ലോയിലെ എന്നല്ല നോർവേയിൽ തന്നെ പല ഏരിയയിലും നമുക്ക് ഈ ടെലഫോൺ ബൂത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, പിന്നെ എന്തിനാ ടെലഫോൺ ബൂത്ത് എന്ന്. ശരിക്കും ഇത് ഓസ്ലോ കമ്മ്യൂണിയുടെ എന്ന പുതിയൊരു കൺസെപ്റ്റാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ബുക്ക് നമുക്ക് ഈ ടെലഫോൺ ബൂത്തിൽ കൊണ്ടുവയ്ക്കാം. അതുപോലെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വായിക്കാൻ, നമ്മളിതുവരെ വായിക്കാത്ത വല്ല ബുക്കും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഗീവ് എ ബുക്ക് ടേക്ക് എ ബുക്ക് എന്നാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബുക്ക് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം, നമ്മൾ വായിച്ച് കഴിഞ്ഞതാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം, അതാരും ചോദിക്കുകയൊന്നുമില്ല. അതൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ അങ്ങനെ നടന്നു പോകുന്നതാണ്. പക്ഷേ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു കൺസെപ്റ്റാണത്. ഈ പാർക്കെന്ന് പറയുന്നത് സ്കൾപ്ചർ പാർക്കാണ്. ഒരൊറ്റ ആളാണ് ഈ എല്ലാ സ്കൾപ്ചേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അയാളുടെ പേര് തന്നെയാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ, ഈ പാർക്കിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഒരു സ്തൂപം പോലെ ഒരു സംഭവം ഇപ്പോൾ കാണുന്നത്. അത് മോണോലിത്ത് എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു 100 മേലെ ആളുകളുടെ ഇത് ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണത്. അത് ശരിക്കും നല്ല രസമാണ്. പിന്നെ ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ കയറി വരുമ്പം ഫസ്റ്റുള്ള അട്രാക്ഷനാണിത്. ശരിക്കും ഇത് ഓട്ടം ലാസ്റ്റായി, നല്ല തണുപ്പായി, ഇല്ലായിരുന്നേ അവിടെ ഒരു വാട്ടർ ഫ്രണ്ടേജ് പോലെയാണത്. ശരിക്കും ഭയങ്കര രസമുള്ള. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ മോണോലിത്തിൻ്റെ അടുത്തേക്ക് കയറുന്നത് 3 ലെയറായിട്ടാണ്. ആ 3 ലെയർ കയറുമ്പോഴും നമുക്കവിടെ റെസ്റ്റ് ഇരിക്കാനുള്ള സെറ്റപ്പ്, ഒത്തിരി ഫ്ലവേഴ്സ് കാണാനെല്ലാം ഉണ്ട്. ശരിക്കും നമ്മളൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണിത്. Thank you.
ഇതാണ് ഞാൻ പറഞ്ഞ മോണോലിത്ത് കേട്ടോ. ഇതിൽ ഒത്തിരി ആളുകളുടെ 100-ന് മേലെ ആളുകളുടെ സ്കൾച്ചർ ഒരൊറ്റ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഓരോ കഥയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പിന്നെ ജസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നു, കാണുന്നു, അത്രയും ഒരു ഇതാണ്. ശരിക്കും എല്ലാം ഓട്ടം തുടങ്ങിയത് കൊണ്ടാണ് എല്ലാ ലീവ്സൊക്കെ നല്ല കളർഫുള്ളായിട്ട്, ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. നമ്മൾ വിൻ്ററിൽ വരികയാണെങ്കിൽ ഇവിടെ വേറൊരു ഭംഗിയായിരിക്കും, ഫുള്ള് സ്നോ ആയിരിക്കും. ഓട്ടത്തിൽ വരികയാണെങ്കിൽ ഫുൾ കളർഫുള്ളായിരിക്കും. അതുപോലെ സ്പ്രിങ്ങിൽ വരികയാണെങ്കിൽ ഇലയൊക്കെ കിളിർത്ത് വരുന്ന ആ ഒരു ഗ്രീനിഷ്, എപ്പോഴും വന്നാലും ഒരു വെറൈറ്റി ലുക്കാണ് ഇവിടെ. യൂറോപ്പിൽ എവിടെ പോയാലും നമുക്ക് ബ്രിഡ്ജിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലവ് ലോക്സ് എന്ന് പറയുന്നത്. എവിടെയാണെങ്കിലും നമുക്ക് ബ്രിഡ്ജ് ഉണ്ടോ അവിടെ ഒക്കെ ലവ് ലോക്സ് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ എത്തിയപ്പം ഒരു നോർവീജിയൻ ലേഡീനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരി ബാഗ് നിറയെ ബ്രെഡുമായിട്ടാണ് വന്നത്. അത് ഈ ബ്രെഡ് ഡക്കിനൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഞാൻ പുള്ളിക്കാരിനോട് ഇങ്ങനെ ചോദിച്ചു, തണുപ്പ് വരുമ്പം ഇവിടെ ശരിക്കും തണുപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാ ലേക്കൊക്കെ ഫ്രോസൺ ആവും, അപ്പോൾ ഇവരൊന്നും പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത സമ്മറിലെ സ്പ്രിങ് സമയത്താണ് ഇവർ വരുന്നത്. അപ്പോൾ ആ ലേഡി പറഞ്ഞു, ഇവരെന്ന് വെച്ചാൽ സ്വമേധ്യ ചൂടുള്ള ഏരിയ നോക്കി നമ്മുടെ ദേശാടന പക്ഷികളെ പോലെ പോകുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പം ഇവിടെ ഈ തണുപ്പ് കാരണം വെള്ളത്തിലൊന്നും അധികം ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പോൾ ഇവരെ എല്ലാ ഏരിയയിലും കൊടുത്തിട്ട്, ഇവർ റിട്ടയർഡായ ഒരു സ്ത്രീയാണത്, ആ പുള്ളിക്കാരി സ്വന്തം പൈസയ്ക്ക് ബ്രെഡ് വാങ്ങിയിട്ട് അടുത്തുള്ള എല്ലാ ലേക്കിലും കൊണ്ടുപോയിട്ട് ഇവരെയൊക്കെ ഫീഡ് ചെയ്യിക്കും. ശരിക്കും നല്ലൊരു മനുഷ്യസ്നേഹിയാണ് കണ്ടിട്ട്. അവരെങ്ങനെ പറയുവാണ്, അവർക്ക് എന്തോ ഒരു ഇഷ്ടം, മക്കളെ പോലെയാണ്. എനിക്ക് ഫോണിൽ ഫോട്ടോയൊക്കെ കാണിച്ചു തരിക, ഇവരെ ഓരോ അരയന്നത്തിൻ്റെയൊക്കെ ഫാമിലിയൊക്കെ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ അതിന് ഫോട്ടോയൊക്കെ കാണിച്ചു തന്നെ. നമ്മൾ ശരിക്കും ഒരാളോട് നമ്മളെ കൊച്ചിനെ പറ്റി എങ്ങനെയാ പറയുക, അതുപോലെ പുള്ളിക്കാർ ഇതിനെപ്പറ്റി എന്നോട് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷം. ഈ വീഡിയോ ഇവിടെ തീരുവാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.